ഒരു കമന്റ് വന്നായിരുന്നു, നമ്മുടെ അനീഷ് ബ്രോ പറഞ്ഞായിരുന്നു നമ്മുടെ അജേഷിനെ കൊണ്ടൊരു പാട്ടൊക്കെ പാടിക്കുന്ന കേട്ടോ. എല്ലാവർക്കും എസ് കെ എസ് മലയാളത്തിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മളെ കഴിഞ്ഞ പിന്നെ എപ്പിസോഡ് പറഞ്ഞായിരുന്നു നമ്മുടെ ഒറ്റവഞ്ചിയിൽ പോകുന്ന കുറച്ച് ഭാവങ്ങൾ കാണിക്കാണ്ടെന്ന്. അപ്പൊ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അത് മാത്രമല്ല, നമ്മുടെ നമുക്കൊരു കമന്റ് വന്നായിരുന്നു, നമ്മുടെ അനീഷ് ബ്രോ പറഞ്ഞായിരുന്നു നമ്മുടെ അജേഷിനെ കൊണ്ടൊരു പാട്ടൊക്കെ പാടിക്കുന്ന കേട്ടോ. അപ്പൊ ഞങ്ങളുടെ ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട്. പിന്നെ എന്തായാലും നമ്മള് പിന്നെ പാട്ടൊക്കെ നമുക്ക് അവസാനം നമ്മുടെ വീഡിയോ കണ്ടു നമുക്ക് പാടാം. അപ്പം എല്ലാരും വീഡിയോ കണ്ടിരിക്കുക. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ നേരെ വണ്ടിയിലെ സവാരിയെ കഴിഞ്ഞിട്ട് കൈയും കാലൊക്കെ ഒന്നും കൂടെ നനയ്ക്കാന്ന് വെച്ചോ. ഇവിടെ നിന്ന് വേണ്ട ഫുള്ള് ചെറിയ ചെറിയ കല്ലുകൾ, ഈ എന്തു പറയുന്നത് കാണാൻ രസമാണ് കേട്ടോ. വല്ല ഉരുണ്ട് കിടക്കുന്ന കല്ലുകൾ വെള്ളത്തിനെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ് കേട്ടോ. എൻ്റെ കുഞ്ഞു അടിപൊളി തണുപ്പാണ്. നിക്കറ് നനഞ്ഞു പോയിരുന്നു. അതേപോലെ തന്നെ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ, ചണൽ ചാക്കിൽ കയറുവാൻ പാടില്ലെന്നും പറഞ്ഞിട്ട്. അപ്പം ഇവിടെ നോക്കണ്ട, ഈ വെള്ളത്തിനകത്ത് മൊത്തം നിരത്തിയാണ്ട് ചാക്കിൻ ചാക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ, അതിനകത്തോടെ കേറി പോലെന്നാണ് ബോർഡ് വെച്ചേക്കുന്നത്. ആ എന്തോ കറക്റ്റ് നമുക്ക് അറിയാൻ വയ്യ. അപ്പം അങ്ങ് ഒരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. ആ അതുകൊണ്ട് അവിടോട്ടെല്ലാം അങ്ങനെ കുറുകെ ഫുൾ ഇട്ടിട്ടുണ്ട് കേട്ടോ, അങ്ങ് എത്തിച്ച് അങ്ങ് വരിട്ടുണ്ട്. പൈസ വേണ്ട, എല്ലാരും കേട്ടൊന്ന് കുഴഞ്ഞുകൂടി ഇരിക്കുവാണ് കേട്ടോ. ഓ എന്റെ പൊന്നേ, ഇയാളാണ് അവിടെ തുഴഞ്ഞത്, ഇയാളാണ് തുഴഞ്ഞത്. എന്തുകൊണ്ട് അങ്ങനെ പോണ്ട് പോട്ട് പറയാനൊന്നുമില്ല, അങ്ങനെ വന്നപ്പോഴേ മറിഞ്ഞു ഓക്കെ. നമ്മൾ അങ്ങനെ ഇവിടുത്തെ പിന്നെ എന്തോ പറഞ്ഞ വഞ്ചി സവാരിയെ കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ്. ഇപ്പൊ ഞാൻ അടിച്ചേരട്ടോ, ഇപ്പൊ അടിച്ചേട്ടാ. ഞാൻ യൂട്യൂബിനകത്ത് സെർച്ച് ചെയ്ത് നോക്കട്ടെ, കൊടുക്കട്ടെ. ഇപ്പൊ നമ്മുടെ ഒരു പുതിയ സബ്സ്ക്രൈബ് വന്നിട്ടുണ്ട് നമ്മുടെ ചേട്ടനാണ്. നമ്മുടെ അടുത്ത സബ്സ്ക്രൈബ് നമ്മുടെ വീഡിയോ കാണാമല്ലോ, സപ്പോർട്ട് ചെയ്യാം. ജോലി ഞാനെങ്കിൽ വർക്ക്ഷോപ്പിലെ ജോലി, പെയിന്റിംഗ് വണ്ടി എടുക്കാം. അപ്പൊ അതിനിടയ്ക്കാണ് ഈ ഒരു ചാനൽ. അപ്പൊ ഇങ്ങനെ പോകുമ്പോഴത്തെ ഞങ്ങളൊരു ഹാപ്പി, എല്ലാവരും സന്തോഷം. എന്റെ അമ്മയാണത്, അത് അളിയൻ, പിന്നെ എന്റെ ഭാര്യ, എന്റെ കുട്ടി. നേരത്തെ നമ്മള് വഞ്ചിണ്ടാവും അങ്ങോട്ട്, നമ്മൾ ഇനി തിരിച്ചു പോവാ സവാരി കഴിഞ്ഞിട്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് ഒരു മരത്തിന്റെ ഒരു പാലമാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ഇത് ഇതിലെ കൂടെ ഒക്കെ വെള്ളം ഒഴുകി ഈ ആറിലോട്ട് പോകുന്ന ഒരു വഴിയാണ് കേട്ടോ. അപ്പൊ ഇതൊരു പാലമാണ്, അത് പഴയ കണ്ട പാലം ഇതാന്ന് തോന്നുന്നു കേട്ടോ. ഇതും തൈയിലാണ് പണിഞ്ഞിട്ടേക്കുന്നത്. ഇപ്പം ഈ ഒന്ന് നല്ല സേഫ്റ്റി ആയിട്ടൊരു പാലമൊക്കെ പണിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്താണ് ഒത്തിരി വികസനങ്ങൾ ഇനി ഇവിടെയും വരുന്നുണ്ട് കേട്ടോ. ഫുള്ള് താണ്ട നല്ല നടപ്പാതയൊക്കെ നല്ല കല്ലുകൊണ്ടൊക്കെ പാകി നല്ല സെറ്റായിട്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഇനി ഈ പറഞ്ഞിട്ട് ഒത്തിരി സവാരികളെ തിരക്കി ഈ കാത്തിരിക്കുന്ന വഞ്ചികളാണ് കേട്ടോ ഈ കിടക്കുന്നൊക്കെ. ആ ഒത്തിരി ഒത്തിരി ആൾക്കാർ വരട്ടെ ഈ സ്ഥലത്ത്, എല്ലാരും വരട്ടെ, എല്ലാരും കാണട്ടെ, എല്ലാരും കാണട്ടെ. ആ അത് തന്നെ, എല്ലാരും അറിയപ്പെടട്ടെ. ശിവ ഊഞ്ഞാലാടുന്നോ? ശിവ ഊഞ്ഞാലാടുവാൻ പോവുകയാണ്, ആടുവാൻ പോവുകയാണ് ശിവ. നമ്മൾ കറക്കി എടുത്ത് നമുക്ക് നാട്ടിയെടുക്കാം. ശിവ ആടിക്കോ, ഞാൻ നാട്ടറി, എനിക്ക് നാടൻ കൊടി പൊളിഞ്ഞു വീഴോ. ആ പാട്ടൊന്നും പാടണ്ട.
ക്യാമറ ചവിട്ടിക്കളല്ലേ മുന്നഞ്ചായി പവറോ ഗൈസ്. എങ്ങനെ ഉണ്ടോ ഞാൻ ആടിട്ട് മീനില്ല അങ്ങനെ കുട്ടാഞ്ചിയിലും കേറി ഊഞ്ഞാലും ആടി അല്ലേ. ഒന്ന് നോക്കണ്ട ആടി വിട്ടോ. അതാണ്ട് ആ കാണുന്നത് നമ്മുടെ വഞ്ചിയൊക്കെ തുഴയുന്ന ചേട്ടന്മാരുടെ റെസ്റ്റിംഗ് റൂം ആണ് കേട്ടോ. അവിടെയാണ് റെസ്റ്റ് ചെയ്യുന്ന ചേട്ടന്മാരൊക്കെ. എന്താ ഞാൻ അങ്ങോട്ട് കൊടുക്കാം. ചേട്ടന്റെ പേര്? എന്റെ പേര് മനോഹരൻ. മനോഹരൻ ചേട്ടൻ എത്ര വർഷമായി ഇവിടെ വന്നിട്ട്? വഞ്ചി തുഴഞ്ഞ ജോലി 6 വർഷമായി കേട്ടോ. ഈ ചേട്ടനാന്നുണ്ടെങ്കിൽ ഇവിടെ ജോലിക്ക് കയറിയിട്ട് ഇവിടെ സ്ഥലം ഇവിടെ തന്നെ ഇവിടെ തന്നെ. അപ്പം വേറെ ചേട്ടനുണ്ട് കേട്ടോ. ചേട്ടോ ചേട്ടൻ്റെ പേരെന്നാ? ആ അപ്പം ചേട്ടൻ സ്ഥലം ഇവിടെ തന്നെ ആണോ? എത്ര വർഷമായിട്ട് ജോലി കയറിയിട്ട്? ശരി കേട്ടോ. അതെ നമ്മുടെ സബ്സ്ക്രൈബർ ഹായ് പറഞ്ഞു കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബർ ഹായ് പറഞ്ഞു. ഒരു ഹായ് ഹായ് ആ അതെ ഓക്കെ. അപ്പം ഞാൻ അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. അപ്പം വഞ്ചിയിലേക്ക് കയറി. അപ്പം നല്ലൊരു യാത്രയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തിരിക്കുകയാണ്. ഗൈസ് ആണ്ട് ഇവിടെ വന്നപ്പോഴും ഞങ്ങൾ വനശ്രീ എന്നും പറഞ്ഞിട്ടൊരു ഷോപ്പ് കേട്ടോ. ഇവിടെ നിന്ന് പറഞ്ഞാൽ ഞാൻ കൊതുക് തിരി അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറിപ്പോയി നമ്മുടെ. അപ്പം വനശ്രീ എന്നും പറഞ്ഞിട്ടൊരു ഷോപ്പ്. അവിടുത്തെ പിന്നെ പ്രൊഡക്റ്റുകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. സോപ്പ്, അതേപോലെ തന്നെ എന്താ പറയുന്നത്, പിന്നെ തേന്, അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ പറഞ്ഞാൽ എല്ലാം നല്ല ഒറിജിനൽ സാധനം ഉണ്ടോ, വനത്തിൽ കിട്ടുന്ന അതേ സാധനം ഉണ്ട് കേട്ടോ. ഇതൊന്ന് കുന്തിരിക്കുവാണ് കേട്ടോ. ഈ കാണുന്നത് കുന്തിരിക്ക. വേറെ എന്തൊക്കെയാ ചേച്ചി ഇവിടെ ഉള്ളത്? ഈ വനത്തിൽ കിട്ടുന്ന എല്ലാ പ്രൊഡക്റ്റും ഇവിടെ എല്ലാ സാധനം നല്ല ഒറിജിനൽ. നല്ല സാധനം ഇട്ടിട്ട് നമുക്ക് ഷോപ്പിൽ വന്നു. ചേച്ചിയുടെ പേരെന്താ ചേച്ചി? സ്വപ്നാരാണി. എവിടെ സ്ഥലം? എവിടെ തന്നെയാണോ? എന്റെ വീട് മലയാളപ്പുഴ. മലയാളപ്പുഴ. ഇവിടെ ജോലിക്കായിട്ട്? ഇവിടെ ജോലിക്ക് വന്നു, ഈ ഷോപ്പിലേക്ക് ജോലിക്ക് വന്നു. അപ്പൊ നമ്മളിവിടെ താമസിച്ച് തന്നെ ജോലി ചെയ്യണോ? അല്ലല്ല, ഞാൻ പോയി വരും. നമ്മളിപ്പോ എന്തൊക്കെ എടുത്തേ? പിന്നെ കുന്തിരിക്ക് എടുത്ത നമ്മള്. പിന്നെ കഴിഞ്ഞാ പിന്നെ ലിബ നല്ല ഒറിജിനൽ സാധനം. ഒരു കംപ്ലൈന്റ് അല്ലെങ്കിൽ ഒന്നുമില്ല. ആൾക്കാർക്ക് വിശ്രമിക്കാനുള്ളൊരു ഒരു സ്ഥലം കൂടി ഉണ്ടോ? അപ്പൊ ഈ സ്ഥലത്തിന്റെ പിന്നെ എന്തോ പറയുന്നേ, ഈ നമ്മൾ കയറി പോകുന്ന വഴിക്കൊക്കെ ഫുള്ള് കല്ലൊക്കെ പാകി എന്തു പറഞ്ഞ ഒരു പ്രത്യേക ഒരു ഇതാണ്. നടന്നു പോകാനുള്ള ഒരു വഴി അവർ റെഡിയാക്കി ഇട്ടേക്കുന്നുണ്ടോ ഉണ്ടോ? നെട്ടി പൊളിയാണ്. പിന്നെ ഇതിലേ കൂടെ ഇങ്ങനെ നടക്കാം. പിന്നെന്ന് വെച്ചാൽ അവിടെ അങ്ങോട്ട് ഇതിലേ കൂടെ ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതിലെ 4 സൈഡിൽ കൂടെ ഇങ്ങനെ ഫുള്ള് വഴി ഇങ്ങനെ പിന്നെ ചെയ്തിട്ടേക്കാണ് കേട്ടോ.
നമുക്ക് നല്ല പെരു വെയിലത്തൊക്കെ നല്ല വെയിലത്തൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഇവിടെ നിന്നാണെങ്കിൽ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിരിക്കാൻ പറ്റും. പിന്നെ പറഞ്ഞാണ്ട് ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ എന്തോ ഒരു മുളയാണ് കേട്ടോ, ഇതിൻ്റെ പേര് നമുക്കറിയത്തില്ല, എന്താ മുളയാണ്. അപ്പം പല രീതിയിൽ ഇങ്ങനെ നട്ടു വെച്ചിരിക്കുകയാണിത്. ഇതിൻ്റെ കീഴിലൊക്കെ പോയി നമുക്ക് പിന്നെ ഇരിക്കാൻ പറ്റും. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോകാം, നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോട്ടുതരാം. കണ്ട ഇതാണ് അടിപൊളിയാണ്. യോ എന്താ മോനു, കണ്ടില്ലേ അടിപൊളിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാണ്ട് എല്ലാ ഭാഗത്തും ഇതേപോലെ റെസ്റ്റ് ചെയ്യാനുണ്ടൊക്കെ ഈ പണിയിടുന്ന ഈ വഞ്ചിയാണ് കേട്ടോ. വഞ്ചിയാണ് ഈ മഴ നനയെ ഇരിക്കാനായിട്ട് വെച്ചേക്കുന്നത്, കുടയ്ക്ക് പകരം. ഇത് കുറച്ച് മഞ്ഞമുള, മഞ്ഞമുളയുടെ ഇടയ്ക്കും ഇതിൻ്റെ കൂട്ടെ ഇരിക്കാനായിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ടാണ് ഇതേപോലെ ഒരു ബെഞ്ചൊക്കെ പണിയിട്ടുണ്ട് കേട്ടോ. നേരെ നടന്ന് 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 പിന്നെ വന്നു കേട്ടോ. ഓക്കെ അതാണ്ടാ ഇതാണ് ആ ഹോട്ടൽ. ഞാൻ പറഞ്ഞ ഒരു ഹോട്ടലുണ്ടെന്നപ്പം ഹോട്ടലിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ഇവിടെയാണ് ഞങ്ങൾ ഇറങ്ങി ചായ കുടിച്ചു. അപ്പോൾ വന്നപ്പോഴത്തേന് ചോറ് കഴിഞ്ഞിട്ടോ, 3 മണി 3:30 അപ്പോഴത്തേന് ചോറൊക്കെ കഴിഞ്ഞു. നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. കണ്ടോ അപ്പോൾ ഇവിടെ കയറി നമുക്ക് പിന്നെ ആഹാരമൊക്കെ കഴിക്കാം. അങ്ങനെ ഞങ്ങൾ ചായ കുടി കഴിഞ്ഞു. ഇപ്പോൾ നേരെ തിരിച്ച് യാത്ര തിരിക്കുകയാണ് നമ്മുടെ സ്വന്തം അഞ്ചലിലേക്ക്. ഇതാണ് കേട്ടോ ആ ടിക്കറ്റ് എടുത്ത കൗണ്ടർ. അപ്പം എന്തായാലും ഞങ്ങൾ പോവാണ് തിരിച്ച്. ഫുള്ളൊരു വനത്തിന് നടുക്കാണ് കേട്ടോ. മുണ്ടോ മൂഴി മൂഴി പാലമാണിത് കേട്ടോ. മുണ്ടോ മൂഴി പാലം. അപ്പം ഇതാണ് മുണ്ടോ മൂഴി പാലം കേട്ടോ. അപ്പം ഈ പാലത്തിലൂടെ നമുക്കൊരു ചിന്നേരം ഒന്ന് നടന്നു നോക്കാം. അപ്പം നമ്മുടെ തണ്ണിത്തോട്, തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്താണ് കേട്ടോ. തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്തിലാണ് ഈ പിന്നെ നമ്മുടെ ഈ കൊട്ടവഞ്ചി ഉള്ളത്. അപ്പം സൂപ്പർ ഒരു 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 സ്ഥലമാണ്, ഞാൻ കാണിച്ചു തരാം. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് കാണാനായിട്ട്. വരുന്ന വഴിക്ക് തന്നെ ഇവിടെ വേണ്ട ഒരു കുട്ടവഞ്ചി സവാരി മുണ്ടോ മൂടി എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട്. ബോൾ കാണിക്കു തരാം. അപ്പോൾ അതിന് അടുത്തോട് ഇന്നാലും നമ്മൾ കറക്റ്റ് ഇത് മനസ്സിലാകത്തുള്ളൂ. പറഞ്ഞിട്ടില്ലേ കേരള വനം വന്യജീവി വകുപ്പ് എന്നും പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പം 300 മീറ്റർ ആണോ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത്. തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് ഇവിടെ അങ്ങനെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ അങ്ങ് പോവാണ് കേട്ടോ. അപ്പം മുണ്ടമൂഴി പാലം എന്നാണ് കേട്ടോ ഈ പാലത്തിൻ്റെ അറിയപ്പെടുന്നത്. ഞങ്ങളോട് കൊച്ചു ബോധ് കണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് നമുക്ക് ഇതായില്ലാണ്ട് ഇവിടെ ഒരു വേറൊരു ബോർഡുണ്ട് മുണ്ടമൂഴി പാലം. മറ്റേത് മുണ്ടോ മൂഴി ബ്രിഡ്ജ് എന്ന പാലം എന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കുന്നത് അവിടെ പാലത്തിൽ നമ്മൾ നേരത്തെ കണ്ടത്. അപ്പോൾ ഇതായിരിക്കും എൻ്റെ കറക്റ്റ് പേര്. കറക്റ്റ് പേരെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഓരോ വേറെ ഓരോ പേരാണ് എഴുതിയേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെ ഒരു കൊച്ചു കട ഉണ്ട് കേട്ടോ. ഈ സ്ഥലത്ത് കാണുന്ന കടയാണെന്ന് ചായ ഞങ്ങൾക്ക് കിട്ടുന്ന കടയാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. ഇവിടെ വണ്ടികളൊക്കെ താഴോട്ടിറങ്ങി പോകുന്നുണ്ട്. എന്തുവെന്നറിയാൻ വയ്യ, എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. അപ്പോൾ ഈ ചേച്ചി എടുത്ത് ചേച്ചി ചോദിച്ചു നോക്കാം. ഒരു ചേച്ചി ഇവിടെ ആട്ടൊക്കെ ഇരിക്കുന്നു. ചേച്ചി ഇവിടെ എന്താ വെച്ചാൽ എന്തിനും കാണുന്നുണ്ടോ ചേച്ചി? ഇവിടെ മോളിൽ നിന്ന് വരുന്നുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങിപ്പോൻ പറ്റൂ. ഓക്കെ, അപ്പം ചേച്ചി പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ടിറങ്ങി പോകാന്ന് പറഞ്ഞു. അവർ അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ നമുക്ക് നേരെ താഴോട്ടിറങ്ങിയാണ്. അത് തന്നെ. അപ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അപ്പം നമ്മൾ മുകളിൽ പിന്നെ വഞ്ചിക്കത്തെ കയറി കഴിഞ്ഞാൽ ആ വഞ്ചി ഇവിടെ വരെ വരും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതായത് നമ്മളിപ്പം ചെല്ലുന്ന സ്ഥലത്ത് അതുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന സ്ഥലത്ത് വരെ ആ വഞ്ചി വരും എന്നാണ് പറയുന്നത്. മുകളിൽ നമുക്ക് അവിടെ ഒരു പിന്നെ വഞ്ചിയുണ്ട്. ആ വഞ്ചി നമ്മളെ താഴോട്ട് നമ്മളെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്ത് കഴിയപ്പോഴും ആ വഞ്ചിയിൽ. അപ്പോൾ ആ വഞ്ചി ഇവിടെ വരെ 900 രൂപ. അപ്പോൾ ആ വഞ്ചി ഇവിടെ വരെ വരും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു സ്ഥലമാണിത്.
അത് നമുക്ക് എന്തായാലും ഒന്ന് കാണാം. ഇവിടുന്ന് അവർ ഓട്ടോയിൽ നമ്മളെ വീണ്ടും അവിടെ കൊണ്ടാകും അല്ലേ? ആ അപ്പൊ എന്തായാലും നമ്മളെ ഇവിടുന്ന് നേരെ ആട്ടോയിൽ, ആട്ടോയിൽ നേരെ അവിടെ കൊണ്ടാകും. അവര് തന്നെ കൊണ്ടുപോകും. ആ ഒത്തിരി ചേട്ടന്മാരൊക്കെ അവിടെ എവിടെ കേട്ടെ നിപ്പോണ്ട് കേട്ടോ. ഞാനൊക്കെ ഫോട്ടോ എടുക്കാനും തോന്നും. ആ ഇതാണ് നമുക്ക് ഇവിടെ കാണാനുള്ളത്, കണ്ടില്ലേ? ഞാൻ കാണിച്ചുതരാം. ഇതാണ് നമ്മളെ മുകളിൽ നിന്ന് ഇവിടെ വഞ്ചിയിൽ നിന്ന് കയറി കഴിഞ്ഞാൽ ഇവിടെ വരെ വരും എന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ വരെ വന്നിട്ട് അത് തിരിച്ചങ്ങ് പോകുന്നതാണ് പറയുന്നത്. ഇവിടെ വന്നിട്ട് നമ്മളെ തിരിച്ച് ആട്ടോയിൽ അവർ അങ്ങ് കൊണ്ടുപോകും. വഞ്ചി വന്നിട്ട് അത് തുഴഞ്ഞങ്ങ് പോകും. അങ്ങനെ ആണ്ടാണ് അപ്പൊ ഇത്രയാണ് ഇവിടെ കാണാനുള്ളത് കേട്ടോ. വലിയ കുഴിയൊന്നും ഇല്ല തോന്നുന്നുണ്ടോ? ആ വലുതായിട്ടുള്ള കുഴിയൊന്നും ഇവിടെ കാണാനില്ല. സ്ഥലം കൊള്ളാം, അടിപൊളി സ്ഥലമാണ്. ഏ ഉണ്ട്, വലിയ കുഴിയൊന്നുമില്ല കേട്ടോ. ഉണ്ട്. അനീഷ് എന്നാൽ പറഞ്ഞ എന്റെ പേര് അജീഷ് എന്നല്ല, അജേഷ് എന്നാണ് എന്റെ പേര്. പിന്നെ ആ പറഞ്ഞാണെങ്കിൽ ഞാനൊരു രണ്ടുപേരി എന്നെ കൊണ്ട് രണ്ടുപേരി പാടാൻ പറ്റും. രണ്ടുപേരി ഞാൻ പാടാം. പാടി വരും ഒരു പാട്ടുപൂരവേനില്ല കട്ടളയിന്ന് വിട്ടൊരു കട്ടളയിലെ കല്യാണ നാടിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീര വിസ്മയത്തിൽ മുഴുകി ലോകരന്ന് വിസ്മൃതിയിൽ തുടരും ലോകരിന്ന് മഹിമ കാട്ടി യേശുനാഥൻ നേഹത്തുമ്പി ഞാനില്ലേ കൂടെ കരയാതെ തുമ്പി. അപ്പോൾ ഞങ്ങളുടെ ഈ പാട്ട് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ. ഓക്കേ.